പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം സമാപിച്ചു. കെ എൻ എം മർക്കസ അവയുടെ നേതൃത്വത്തിൽ സമ്മേളനത്തിന്റെ സമാപന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ രാജ്യം ഭരിക്കുന്നവർ ശ്രമിക്കുകയാണെന്നും ചരിത്രത്തെ വർഗീയവൽക്കരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരിപ്പൂരിൽ പ്രത്യേകം തയ്യാറാക്കിയ വെളിച്ചം വേദിയിൽ 4 ദിവസം നീണ്ടുനിന്ന മുജാഹിദ് സമ്മേളനത്തിലാണ് പരിസമാപ്തിയായത്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. മതചടങ്ങുകളിൽ രാഷ്ട്രം ഭരിക്കുന്നവർ തന്നെ കാർമ്മികത്വം വഹിക്കുമ്പോൾ രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. മതനിരപേക്ഷതയുടെ ഈറ്റില്യമായി പേരുകേട്ട ഇന്ത്യയിൽ ഇന്ന് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മതങ്ങളുടെ പേരിൽ മനുഷ്യനെ വിഭജിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മതത്തിന്റെ രാഷ്ട്രീയപരമായ ദുരുപയോഗത്തിനെതിരെ മതനിരപേക്ഷ ജനാധിപത്യവാദികൾ സമാപന സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി, എം പി അബ്ദുൾസമദ് സമദാനി എം പി തുടങ്ങിയവരും സംസാരിച്ചു. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചമെന്ന് മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ സമാപനത്തിന് ആയിരങ്ങളാണ് പങ്കെടുക്കാനെത്തിയത്. സമ്മേളനത്തിലെ വിവിധ സെഷനുകളിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി പ്രമുഖരും പങ്കെടുത്തിരുന്നു. റിപ്പോർട്ടർ മലപ്പുറം.